പി സി വിനിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേൾഡ് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നദികളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ആദ്യം നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നദികളുടെ രൂപീകരണത്തെക്കുറിച്ചും വിവിധ ഭൂരൂപങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള കാഴ്ചകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭൗമോപരിതലം പീഠഭൂമികൾ താഴ്വരകൾ പർവ്വതങ്ങൾ സമതലങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായ ശക്തികൾ അത്തരത്തിലുള്ള ഭൂരൂപത്തിന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഭൂരൂപങ്ങളുടെ രൂപീകരണം പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം ജിയോമോർഫോളജി എന്നാണ് പറയുക ഇപ്പൊ ഭൂരൂപങ്ങളുടെ രൂപീകരണം പരിണാമം എന്നിവയെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത് ഇനി ഹിമാനികൾ എന്താണെന്ന് നോക്കാം മഞ്ഞ് മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ സാവധാനം താഴ്വരയിലേക്ക് നീങ്ങുന്നു ഇത്തരത്തിൽ നീങ്ങുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് പുസ്തകത്തിൽ കോളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഭൂരൂപീകരണ ശാസ്ത്രവും ഹിമാനികളും നോട്ട് ചെയ്ത് വെക്കാം ഇനി അപരതനം എന്താണെന്ന് നോക്കാം ശിലാവസ്ഥകളെ വെള്ളം കാറ്റ് തിരമാല ഇവിടെ സഹായത്തോടെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം എന്ന സിമ്പിളായിട്ട് പറഞ്ഞാൽ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാല ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം അപ്പോൾ ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു ഇതിനെ നിക്ഷേപണം എന്ന് പറയുന്നു അപ്പോൾ ശിലാവസ്തുക്കളെ വെള്ളം കാറ്റ് ഇവ ഒഴുക്കിക്കൊണ്ടുവന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിനാണ് നിക്ഷേപണം എന്ന് പറയുന്നത് അപ്പോൾ അപരതനത്തിനെ കുറിച്ചും നിക്ഷേപണത്തിനെ കുറിച്ചും നമ്മൾ നോക്കി ഇനി നദികളെ കുറിച്ച് കൂടുതൽ നോക്കാം ഉയർന്ന പ്രദേശങ്ങളിലെ നീരൊറവുകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് അത് കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ചെന്ന് പതിക്കുന്നു ആയിടത്തെ നദീമുഖം എന്നും പറയുന്നു ഇപ്പം പ്രഭവസ്ഥാനം എന്താണെന്നും നദീമുഖം എന്താണെന്നും ഓർത്തിരിക്കുക നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് പ്രഭവസ്ഥാനം ഈ നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ചെന്ന് പതിക്കുന്ന ആയിടത്തെ നദീമുഖം എന്നും പറയുന്നു ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് ഓപ്ഷൻസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ ജലത്തിന്റെ അളവ് ശിലാഘടന പ്രദേശത്തിന്റെ ചെരിവ് അവസാദങ്ങളുടെ അളവ് ഇതൊക്കെയാണ് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ജലത്തിന്റെ അളവ് ശിലാഘടന പ്രദേശത്തിന്റെ ചെരുവ് അവസാദങ്ങളുടെ അളവ് പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചെരുവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നു ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഉപരിഘട്ടം എന്ന് പറയുന്നത് നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലുള്ളതും ഉപരിഘട്ടത്തിലാണ് ഇപ്പം നദിയുടെ ഉത്ഭവ പ്രദേശമാണ് കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു ശക്തമായ അപരതന പ്രവർത്തനം നടക്കുന്നു നിക്ഷേപണ പ്രവർത്തനങ്ങൾ കാണപ്പെടാത്തതും ഉപരിഘട്ടത്തിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നതും ഉപരിഘട്ടത്തിലാണ് അടുത്ത ഭാഗമാണ് മധ്യഘട്ടം ചെരുവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗത്തിനെയാണ് മധ്യഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരതന തീവ്രതയും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പം മധ്യഘട്ടം എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ അടിവാരത്തു കൂടി ഒഴുകുന്നു അപരതനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമായിട്ട് നടക്കുന്ന ഇടം ഇവിടെ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മിയാണ്ടറുകൾ ഓക്സ്ബോ തടാകങ്ങൾ ഇവ അടുത്ത ഘട്ടമാണ് കീഴ്ഘട്ടം സമതല ഭാഗത്തുകൂടിയുള്ള നദിയുടെ ഒഴുക്കിനാണ് കീഴ്ഘട്ടം എന്ന് പറയുന്നത് അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗത കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപ പ്രവർത്തനം കൂടുതലാണ് നമുക്കറിയാം സമതലത്തിൽ സമതലത്തിലെത്തുമ്പോഴത്തേക്കും നദികൾ കൊണ്ടുവരുന്ന എല്ലാ അവശിഷ്ടങ്ങളൊക്കെ ഒക്കെ തീരത്തിലായിട്ട് അടിയുന്നുണ്ട് ഇപ്പം നിക്ഷേപണ പ്രവർത്തനം കൂടുതലുള്ളത് കീഴ്ഘട്ടത്തിലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമതല പ്രദേശത്തുകൂടി ഒഴുകുന്നു നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ സജീവം ഇവിടെ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് പ്രളയ സമതലങ്ങൾ ഡെൽറ്റ തുടങ്ങിയവ നദിയുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് അപ്പ ഇത് കോളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നദിയുടെ അപരതന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ ഇനി മിയാണ്ട്രുകൾ എന്താണെന്ന് നോക്കാം നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകളെ അല്ലെങ്കിൽ വലയങ്ങളാണ് മിയാണ്ട്രുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അവസാദങ്ങളോ അല്ലെങ്കിൽ ശിലാരൂപങ്ങളോ ശിലാരൂപങ്ങളൊക്കെ തടസ്സങ്ങളായിട്ട് വരുമ്പോഴാണ് നദി വളഞ്ഞൊഴുകുന്നത് ഇപ്പം ഇത്തരത്തിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികളാണ് മിയാൻട്രുകൾ എന്ന് പറയുന്നത് ഇനി ഓക്സ്ബോ തടാകം നദിയിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്ന ഒറ്റപ്പെട്ട തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നദീ മാർഗത്തിൽ കാണപ്പെടുന്ന വളവുകളെ അല്ലെങ്കിൽ വലയങ്ങളാണ് മിയാണ്ടറുകൾ നദിയിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്ന ഒറ്റപ്പെട്ട തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ ഇനി പ്രളയ സമതലം എന്താണെന്ന് നോക്കാം പ്രളയബാധിതമാകുന്ന കരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപം കൊള്ളുന്നു ഇതിനെയാണ് പ്രളയ സമതല എന്ന് പറയുന്നത് നദികളൊക്കെ കരകവിഞ്ഞു ഒഴുകുമ്പോൾ നദിയുടെ രണ്ട് സൈഡിലും പ്രളയജലം എത്തുകയും അവ എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു അതിനാണ് പ്രളയ സമതലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രളയ സമതലത്തിലാണ് ലോകത്തിലെ പ്രശസ്തമായ പല സംസ്കാരങ്ങളും ഉടലെടുത്തതെന്ന് പറയപ്പെടുന്നു ഇനി ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് ഉത്തരേന്ത്യൻ സമതലം ഇപ്പം ഇത് ഓർത്തിരിക്കുക ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളാണ് ഇനി പോഷക നദിയും കൈവഴിയും എന്താണെന്ന് നോക്കാം പോഷക നദി ട്രിബ്യൂട്ടറീസ് എന്നാൽ ഒരു നദിയിലേക്ക് ഒഴുകി ചേരുന്ന ഉപനദികളെയും നീർച്ചാലുകളെയും പോഷക നദികൾ എന്ന് പറയുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു നദിയിലേക്ക് എത്തിച്ചേരുന്ന ഉപനദികളും നീർച്ചാലുകളുമാണ് പോഷക നദികൾ ഗംഗ എന്ന പ്രധാന നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഉപനദിയാണ് ഏത് യമന അപ്പൊ യമുന എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ് ഇനി അടുത്തത് കൈവഴി നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം ചരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായിട്ട് നദികൾ പലതായിട്ട് വേർപിരിഞ്ഞു ഒഴുകുന്നു ഇതാണ് കൈവഴി നമ്മുടെ കൈയുടെ കാര്യവർത്താൻ നദി ഒരു മെയിൻ പോയിന്റിലെത്തിയിട്ട് പല വഴിയിലേക്ക് അഞ്ച് വിരലുകളായിട്ട് മാറുകയാണ് അല്ലേ പത്രത്തിലോർത്തിരിക്കുക നദികൾ പലതായിട്ട് വേർപിരിഞ്ഞ് ഒഴുകുന്നതാണ് കൈവഴി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഇപ്പം ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പോഷക നദിയും കൈവഴിയും ഇനി നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ പറയുന്ന കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദരവനം ഇതൊക്കെ പുസ്തകത്തിലെ ഫാക്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സുന്ദരവനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഇവിടം ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖല കൂടിയാണ് ഇത്രയ്ക്കാണ് നന്ദികളെ കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ ഇനി നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട നന്ദികളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ക്ലാസ് കൃത്യമായിട്ട് കിട്ടാൻ ആ ബെൽ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ ഓർക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്